ശബരിമല വിഷയത്തിൽ ഇപ്പോൾ ആപ്പിനുള്ളിൽ വാലിട്ട കുരങ്ങന്റെ അവസ്ഥയിലാണ് പിണറായി വിജയൻ സർക്കാർ. കഴിഞ്ഞ മണ്ഡലകാലത്ത് വായിലിട്ട നവോത്ഥാന മിഠായി ഇപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ച് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് അഭിനവ നവോത്ഥാന നായകനാവാൻ കച്ചകെട്ടി ഇറങ്ങിയ പിണറായി വിജയൻ. ശബരിമലയിൽ വിശ്വാസികളുടെ നെഞ്ചത്ത് നവോത്ഥാനം നടപ്പാക്കിയതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവിയായിരുന്നു ഫലം. അതിനുശേഷം മുഖ്യമന്ത്രി പാർട്ടിയും പാഠം പഠിച്ചു കാണും എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പിണറായിയുടെ ഉള്ളിലെ നവോത്ഥാന നായകൻ വീണ്ടും പുറത്തിയാടി. എങ്കിലും സുപ്രീംകോടതി റിവ്യൂ ഹർജികൾ പരിഗണിച്ചതോടെ നവോത്ഥാനം തിരികെ പെട്ടിയിലിടുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ നവോത്ഥാനം നടത്താൻ പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിലെ അവസ്ഥ എന്താകുമെന്ന ഭയം പിണറായി വിജയൻ ഇല്ലെങ്കിലും പാർട്ടിക്ക് ചെറിയ ഭയം ഇല്ലാതില്ല. എന്തായാലും നവോത്ഥാന നായകൻ പിണറായി വിജയന് ഇപ്പോൾ കോടതി കൊടുത്ത പണിക്ക് പിന്നാലെ പല പണികളും വണ്ടി പിടിച്ചു വരുന്ന അവസ്ഥയാണ്. അതിന്റെ തെളിവാണ് ഇപ്പോൾ ശബരിമല ദർശനം നടത്താൻ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത യുവതികളുടെ എണ്ണം. 400 യുവതികളാണ് പിണറായി വിജയനെ വിശ്വസിച്ച് മല കയറാൻ അപേക്ഷ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പിണറായി സർക്കാരിന്റെ നടപടികളെ തുടർന്നാണ് ഇത്രയും യുവതികൾ ശബരിമലയിലെത്താൻ ബുക്ക് ചെയ്തത്. അതേസമയം 50 താഴെയുള്ള കേരളത്തിൽ നിന്നുള്ളവർ ആരും ബുക്ക് ചെയ്തതിൽ ഇല്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ബുക്ക് ചെയ്തിട്ടുള്ള യുവതികളെല്ലാം. ബുക്ക് ചെയ്തതിൽ 200 യുവതികൾ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവരാണ്. 180 പേർ തമിഴ്നാട് സ്വദേശികളാണ്. തെലങ്കാന, ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര സ്വദേശികളാണ് ബാക്കിയുള്ളവർ. ഇവർ സംഘങ്ങൾക്കൊപ്പം ശബരിമല എത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതിനിടെ തൃപ്തി ദേശായിയും പിണറായിക്ക് പാരയായി രംഗത്തുണ്ട്. സർക്കാർ ശബരിമലയിൽ നിന്ന് തലയുയരാൻ പണിപ്പെടുമ്പോൾ സർക്കാർ സുരക്ഷ ഒരുക്കിയാലും ഇല്ലെങ്കിലും ദർശനത്തിനെത്തും എന്നാണ് ഇപ്പോൾ വനിതാവകാശ പ്രവർത്തക എന്ന് അവകാശപ്പെടുന്ന തൃപ്തി ദേശായി പറയുന്നത്. സുരക്ഷയ്ക്കായി കേരള സർക്കാരിനെ സമീപിക്കുമെന്നും എന്നാൽ സുരക്ഷ ലഭിച്ചില്ലെങ്കിലും ദർശനം നടത്തുമെന്നും തൃപ്തി ദേശായി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തൃപ്തി ദേശായിയെ പോലുള്ള ആക്ടിവിസ്റ്റുകൾക്ക് ശക്തി പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല ശബരിമല എന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ദർശനം നടത്തണം എന്നുള്ള യുവതികൾ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുമായി വരട്ടെ എന്നാണ് CPMന്റെയും സർക്കാരിന്റെയും പുതിയ നിലപാട്. കൂടാതെ വിവാദം ആകാൻ സാധ്യതയുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രിമാർക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. യുവതീ പ്രവേശനം അനുവദിക്കേണ്ടെന്ന് സർക്കാരിന് നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല യുവതീ പ്രവേശനത്തിൽ വ്യക്തത തേടി സർക്കാരിനെ സുപ്രീം കോടതിയെ സമീപിക്കില്ലെന്നാണ് സൂചന. യുവതീ പ്രവേശനത്തിനെതിരെ സമർപ്പിച്ച ഹർജികൾ വിശാല ബെഞ്ചിന് വിട്ട സുപ്രീം കോടതി വിധിയിൽ വ്യക്തത തേടി സമീപിച്ചാൽ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ നിയമനം. എന്തായാലും സുപ്രീം കോടതിയുടെ തെളിവിൽ അയ്യപ്പ ഭക്തരുടെ നെഞ്ചത്ത് ചവിട്ടി നവോത്ഥാന നായകനാകാനുള്ള പിണറായിയുടെ ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. നവോത്ഥാനം നടപ്പാക്കുന്നതിനോട് ആർക്കും എതിരഭിപ്രായമില്ല. സ്ത്രീകൾ സമൂഹത്തിൽ മുഖ്യധാരയിലും എല്ലാ മേഖലകളിലേക്കും എത്തിപ്പെടുക തന്നെ വേണം. പക്ഷേ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാര സംഹിതകളെയും ചവിട്ടിമതിച്ച് ഒരു നവോത്ഥാനവും ഇവിടെ നടപ്പാക്കാനാവില്ലെന്നും ഹൈന്ദവ സംഘടനകൾ അതിന് അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി നന്നായി മനസ്സിലാക്കേണ്ടതാണ്. നവോത്ഥാനത്തിന്റെ പ്ലക്കാർഡും പൊക്കിപ്പിടിച്ച് 50 മുടിച്ച് സർക്കാർ ചെലവിൽ വനിതാ മതിൽ കെട്ടിയതുകൊണ്ടോ നാവിനെല്ലാത്ത മന്ത്രിമാരെ കയറൂരി വിട്ടതുകൊണ്ടോ നവോത്ഥാനം നടക്കില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.